കുമളിയിൽ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ടിന് സസ്പെൻഷൻ. പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജുവാണ് സൂപ്രണ്ട് എം സി ബൈജുവിനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്ത. പഞ്ചായത്ത് അംഗങ്ങൾ രേഖാമൂലം നൽകിയ പരാതിയിൽ ലഭിച്ച മറുപടിയിൽ തൃപ്തിയില്ലാതെ വന്നതോടെയാണ് സസ്പെൻഷൻ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. എം സി ബൈജുവിനെ സസ്പെൻഡ് ചെയ്തതിൽ നിരവധി കാരണങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻപോട്ട് വയ്ക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ അനുമതിയില്ലാതെ തമിഴ്നാട് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചു. ജൂനിയർ സൂപ്രണ്ട് എന്ന ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയ ജീവനക്കാരുമായി തമിഴ്നാട് സർക്കാർ വകുപ്പ് ബോർഡിൽ മുല്ലപ്പേരണക്കെട്ടിൽ സന്ദർശനം നടത്തി. ഓഫീസിലെ വിവരാവകാശ നിയമത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന പദവി പോലും ദുരുപയോഗം ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കമ്മിറ്റിയിൽ നമ്മുടെ ഒരു ജനറൽ കമ്മിറ്റിയിലേക്ക് അനുവാദമില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം നിൽക്കുന്ന മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കമ്മിറ്റിയിലേക്ക് നമ്മുടെ എൻ്റെ അസംബ്ലിയോ അല്ല മറ്റ് പറഞ്ഞ അനുവാദമില്ലാതെ കമ്മിറ്റിയിലേക്ക് അധ്യക്ഷരെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. പിന്നെ ഓഫീസിലെ കീഴ്ജീവനക്കാരെ നിയന്ത്രിക്കുകയോ ഓഫീസിൽ അച്ചടക്കം പാലിച്ചില്ല എന്നും ഉത്തരവിൽ പറയുന്നു. പഞ്ചായത്തുമായി തർക്കം നിലനിൽക്കുന്ന സ്ഥലമുടമകളുടെ സൽക്കാരങ്ങൾ സ്വീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഭരണസമിതി വിലക്കിയതിനു ശേഷം വീണ്ടും ഉദ്യോഗസ്ഥരെയും വിളിച്ചിട്ടുണ്ട്. വണ്ടി വിളിച്ച് അവിടെ പോയി അവരുടെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നും ഭരണസമിതി അറിയാതെയാണ് കേസ് ചെയ്യുന്നത്. പിന്നെ മുൻ പ്രസിഡന്റിന് ശാന്തി ഷാജിമോന് പല കാരണങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ പിന്നെ നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിനും അങ്ങനെ ജെ ഡിക്കും ഒക്കെ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ തുടർ നടപടികൾ മുമ്പോട്ട് വരും. ഉദ്യോഗസ്ഥരുടെ മേൽ നിയന്ത്രണം പറഞ്ഞ ചട്ടത്തിലെ സെക്ഷൻ 8 പ്രകാരമാണ് നടപടി. പഞ്ചായത്ത് സെക്രട്ടറി സസ്പെൻഷൻ ഉത്തരവ് ഉടനടി പ്രാബല്യത്തിൽ വരുത്തി പകരം സംവിധാനം ഏർപ്പെടുത്തിയ രേഖാമൂലം പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശവും നൽകി. ഇടുക്കി വിഷൻ കുമളി.